ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മോട്ടോ ടോക്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ചെറിയ കുറച്ച് മോട്ടോർ സൈക്കിൾ ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത്തർ എനർജി ഓൾറെഡി നമുക്കറിയാവുന്നൊരു വാഹനമാണ്. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ ഭയങ്കരമായിട്ട് സെയിൽസ് ഉള്ളൊരു വാഹനമാണ് ഏത്തർ എനർജി. ഇപ്പോൾ ഓല ഇറങ്ങി, ഓലയ്ക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽസ് ഉണ്ട്. അപ്പോൾ നോർമൽ കേസിലുള്ള ഫിനാൻസും കാര്യങ്ങളും എല്ലാം ഇതിന് അവൈലബിൾ ആണെങ്കിൽ ഏത്തർ എനർജിക്ക് IDFC ബാങ്കുമായിട്ട് ചേർന്ന് ഒരു ഫിനാൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 48 മാസത്തെ പേയ്മെൻ്റ് ഉള്ള പ്ലാനാണ് ഈ ഒരു ഫിനാൻസിൽ വരുന്നത്. അതേപോലെ 5% ഓൺ റോഡ് പ്രൈസിൻ്റെ 5% മാത്രം ഡൗൺ പേയ്മെൻ്റ് അടച്ചുകൊണ്ട് നമുക്ക് ഏത്തർ എനർജിയുടെ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ പെട്രോൾ അടിക്കുന്ന പൈസ നമ്മൾ EMI ആയിട്ട് മന്ത്ലി പേ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഹിമാലയന് വെയിറ്റ് ചെയ്യാം. ഹിമാലയൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൊണ്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവായ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ മോട്ടോർ ബൈക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. ദുൽഖർ ആ വാഹനം എടുത്തു എന്നൊക്കെ ഇങ്ങനെ കേട്ടു, അതിനെപ്പറ്റി വ്യക്തമായ അറിവ് കിട്ടിയില്ല. അപ്പം ആ ഒരു വാഹനത്തിനെ പറ്റി നോക്കാം. അതിൻ്റെ പേര് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ അൾട്രാ വയലറ്റ് F77 എന്നാണ് ആ ഒരു വാഹനത്തിൻ്റെ പേര്. പേര് പോലെ നമുക്ക് ഹാനികരമായ ഒരു വാഹനമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ്. അതിൻ്റെ യൂസ്ഫുള്ളാണ് എന്ന് പറയാൻ കാരണം 302 കിലോമീറ്റർ റേഞ്ച്. നിലവിലുള്ള ഇലക്ട്രിക് ബൈക്കുകളിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് തരുന്ന ഒരു വാഹനം എന്ന് പറയാം. 302 കിലോമീറ്റർ റേഞ്ചും അതേപോലെ 140 കിലോമീറ്റർ സ്പീഡും ഇന്ത്യൻ റോഡുകൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ വാഹനം തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും ബേസ് മോഡലിൻ്റെ വില എന്ന് പറയുന്നത് 380,000 രൂപയാണ്. ടോപ്പ് വേരിയൻറ്റിൻ്റെ വില 555,000 രൂപ. മിഡിൽ വേരിയൻറ്റിൻ്റെ വില 455,000. ഇത് സ്റ്റാൻഡേർഡ്, റീകോണ്, അതേപോലെ സ്പെഷ്യൽ, അങ്ങനെ 3 എഡിഷൻസാണ് വരുന്നത്. ഇതിൽ സ്പെഷ്യൽ എഡിഷനാണ് ഞാൻ ഈ പറഞ്ഞോട്ട് 307 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. സ്റ്റാൻഡേർഡിന് 206 കിലോമീറ്റർ റേഞ്ച് വരുന്നത്. 206 ഒന്നും മോശമായിട്ടുള്ളതല്ല, നല്ല റേഞ്ച് തന്നെയാണത്. അപ്പോൾ അത്യാവശ്യം കമ്മ്യൂട്ട് ചെയ്യുന്നവർക്കും ട്രിപ്പ് പോകാനും കാര്യങ്ങൾക്കും എല്ലാം ഈ ഒരു വാഹനം പക്കാ സ്യൂട്ടബിളാണ്. പിന്നെ വില അല്പം കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ സൂപ്പർ ബൈക്ക് കാറ്റഗറിയിലേക്ക് വരുത്തും, ഇലക്ട്രിക് സൂപ്പർ ബൈക്ക്. പിന്നെ 5 ഇഞ്ചസിൻ്റെ TFT സ്ക്രീനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ എവിടാണ് വാഹനം എന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസറുണ്ട്, റൈഡ് മോഡ്സ് ഉണ്ട്, നാവിഗേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഓട്ടോ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ക്രാഷ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫാൾ വീഡിയോ ഒക്കെ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ മോട്ടോമോറിനിയെ പറ്റിയുള്ളൊരു ന്യൂസാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. മോട്ടോമോറിനി Xscape 650 റാലി എഡിഷൻ റിവീൽ ചെയ്തിട്ടുണ്ട്. അത് EICMA ഇവൻറ്റിൽ ഷോക്കേസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് വലിച്ച് ACS പ്രോജക്റ്റിൻ്റെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 59.7 BHP പവറും 54 ന്യൂട്ടൺ മീറ്റർ ടോർക്കും 6-speed ഗിയർ ബോക്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ എത്തുമ്പോഴത്തേക്കും ഒരു കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വാഹനം നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ മോട്ടോർ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ ലോഞ്ചും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും, അതിൽ നിന്നും നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ സൂപ്പർ മെറ്റിയോർ ലോഞ്ച് ആയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ വണ്ടി നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരിട്ട് ഷോറൂമിൽ തന്നെ പോയി ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് വണ്ടിയുടെ ഒരു കിഡിലർ റിവ്യൂ വീഡിയോ, ഫസ്റ്റ് ലുക്കും അതേപോലെ തന്നെ ഒരു കംപ്ലീറ്റ് റിവ്യൂ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആൾ.